കഥയ്ക്ക് അതിൻ്റെ ഒരു അവലോകനത്തിലേക്ക് പോകുമെങ്കിലും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഈ നിമിഷം ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഫലസൂചികയാണ്. ആരൊക്കെയാണ് ഏതൊക്കെ സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ പ്രമുഖരാണ് കൊമ്പ് താഴ്ത്തുന്നത്, കൊടി ഉയർത്തുന്നത് എന്നൊക്കെ അറിയുന്നതിൻ്റെ സൂചനകളാണ് ഒരുപക്ഷെ പ്രേക്ഷകർ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാംക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സ്ക്രീനിൽ വളരെ സമഗ്രമായി തന്നെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന നാല് സംസ്ഥാനങ്ങളിലും ഉള്ള കാർഡുകളുണ്ട്. നോക്കൂ, ഈ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസ് ആണ് ഛത്തീസ്ഗഡിൽ 30 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ബി ജെ പി ആകട്ടെ 23 ഇടത്ത്, മധ്യപ്രദേശിൽ 48 ഇടത്ത് കോൺഗ്രസും 44 ഇടത്ത് ബി ജെ പിയും. ഇഞ്ചോടിഞ്ച് പ്രവചനങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. രാജസ്ഥാനിലേക്ക് വന്നാൽ 39 ആണ് കോൺഗ്രസ് എങ്കിൽ 45 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് നേരിയ മേൽക്കൈ രാജസ്ഥാനിൽ ബി ജെ പിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. തെലങ്കാനയിലേക്ക് വന്നാൽ കോൺഗ്രസ് അവിടെ ബി ആർ എസിനെ, റാവുവിനെ വെട്ടി വലിയ അർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങുന്നു 25 സീറ്റുകളിലെ. ഒരുപക്ഷേ ലിബീഷ്, ഇതൊരു ട്രെൻഡ് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഒരുപക്ഷേ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഘട്ടം എത്തിയിട്ടില്ല, കാരണം വോട്ടിൻ്റെ ഹിമാലയത്തിൻ്റെ മൂല പോലും അലങ്ങിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ആദ്യ സൂചനകൾ നൽകുന്ന ചില പ്രതിഫലനങ്ങളുണ്ട്. പ്രവചനങ്ങളും പ്രവചന എക്സിറ്റ് പോളുകളും ഒക്കെയായി ബന്ധപ്പെടുത്തി ഇതിനെ നോക്കുമ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും അവിടുത്തെ നിരീക്ഷണങ്ങളെയും ഒക്കെ ക്രോഡീകരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ സൂചനകൾക്ക് ഒരു ട്രെൻഡിൻ്റെ സ്വഭാവം ഉണ്ട് എന്ന് പറയാം. ലിബീഷ്, അജിംഷാദ്, നമ്മളിപ്പോൾ തെലങ്കാനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തെലങ്കാനയിൽ വളരെ വ്യക്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം അവിടെ കാണുന്നുണ്ട്. 25 ഇടത്താണ് കോൺഗ്രസ് മുന്നേറുന്നത്, 15 ഇടത്ത് മാത്രമാണ് ബി ആർ എസിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ തെലങ്കാനയിൽ 25-15 എന്ന നിലയിൽ നിൽക്കുമ്പോൾ രാജസ്ഥാനിലേക്ക് കടന്നാൽ അത് ആ രീതിയിൽ നമുക്ക് പറയാറായിട്ടില്ല. ബി ജെ പിയും കോൺഗ്രസും ഇപ്പോഴും ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ രാജസ്ഥാനിലെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ വോട്ടെണ്ണൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യ ഫലസൂചനകളാണ് ഇത്. മാറി മറിഞ്ഞേക്കാവുന്ന ഫലങ്ങളാണ് ഇനിയും പുറത്തു വരാനുള്ളത്. വോട്ടെണ്ണലിൻ്റെ ഭൂരിഭാഗവും ഇനിയും ബാക്കി കിടക്കുകയാണ്. രാജസ്ഥാനിൽ ഒരു പക്ഷേ ഇതൊക്കെ മാറി മാറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. പക്ഷേ തെലങ്കാന ചില വ്യക്തമായ ഒരു സൂചനകൾ നൽകുന്നുണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസിന് 25 ഇടത്ത് മുന്നേറ്റം, ബി ആർ എസിന് 15 ഇടത്ത് മുന്നേറ്റം. രാജസ്ഥാനിൽ കോൺഗ്രസ് 45 ഇടത്തും ബി ജെ പിയും 45 ഇടത്ത് മുന്നേറുകയാണ്. അങ്ങനെ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ രാജസ്ഥാനിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുപോലെ നടക്കുന്നു. അവിടെ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിന് അവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് രാജസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ ഉണ്ണി നൽകും. അജിംഷാദ്, ഈ മധ്യപ്രദേശിനെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് തന്നെയാണോ? 50 സീറ്റുകളിലാണ് ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ അവർ മുന്നിട്ട് നിൽക്കുന്നത്. 50 സീറ്റുകൾ വീതം കോൺഗ്രസും 50 സീറ്റിൽ ബി ജെ പിയും മധ്യപ്രദേശിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് തന്നെയാണ്. അതേസമയം നമ്മൾ ഛത്തീസ്ഗഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വ്യക്തമായ ഒരു ആധിപത്യം തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. ഭൂപേഷ് ബാഗലിന് അവിടെ തുടരാൻ കഴിയുമെന്ന സൂചനകളെല്ലാം തന്നെ ഈ കോൺഗ്രസ് ക്യാമ്പുകൾ നേരത്തെ വ്യക്തമാക്കിയ പോലെ തന്നെ ആ രീതിയിലുള്ള ബലസൂചനകൾ തന്നെയാണ് ഇപ്പോൾ തുടക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് 31 സീറ്റുകളിൽ കോൺഗ്രസ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നു. 25 സീറ്റുകളിൽ ബി ജെ പി അവിടെ നിൽക്കുന്നു. ആ രീതിയിലാണ് ഈ ആദ്യബല സൂചനകൾ പുറത്തു വരുമ്പോൾ പ്രകടമാകുന്നത്. എന്തായാലും ഒരു ട്രെൻഡ് അടുക്കുന്നുള്ളൂ, ട്രെൻഡിലേക്ക് അടുക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ, പ്രവചനങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള നിലവിലെ സാഹചര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മധ്യപ്രദേശിൽ ഒരു ഇഞ്ചോടിഞ്ച് നിലവിൽ നിൽക്കുകയാണ്. 50 സീറ്റുകളിൽ ബി ജെ പി, 50 സീറ്റുകളിൽ കോൺഗ്രസ് നിൽക്കുന്നു. ഛത്തീസ്ഗഡിൽ 31 സീറ്റുകളിൽ കോൺഗ്രസും 25 സീറ്റുകളിൽ ബി ജെ പിയും നിലവിലെ സാഹചര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയാണ്. അവിടെ ഒരു തുടർഭരണം ഉണ്ടാകാൻ വലിയൊരു മേൽക്കൈയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നു. അവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകാനായുള്ള സാഹചര്യങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഗുണകരമാകുന്നു എന്നൊരു പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ ബി ജെ പിക്ക് ഒരു മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം ഒരു അവർക്ക് വ്യക്തമായ ആധിപത്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷണടക്കം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭൂപേഷ് ബാഗലിന് ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ട്രെൻഡുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ആ ഒരു പ്രവചനം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നത്. എന്തായാലും ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ വ്യക്തമായൊരു ആധിപത്യം നേടിയെടുക്കാൻ, തുടക്കത്തിൽ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് 31 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. 25 സീറ്റുകളിലാണ് ബി ജെ പിക്ക്
മുന്നിട്ട് നിൽക്കാൻ ബി ജെ പി 25 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഈ ഛത്തീസ്ഗഡിൽ അങ്ങനെയാവുമ്പോൾ മധ്യപ്രദേശ് നോക്കുമ്പോൾ 51 സീറ്റുകളിലേക്ക് കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി 58 സീറ്റുകളിലേക്ക് വന്നിരിക്കുന്നു. ബി ജെ പി അവിടെ ഒരു മേൽക്കൈ നേടിയെടുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഛത്തീസ്ഗഡിൽ ലീഡ് നിലമാറുന്നുണ്ട്. 30 സീറ്റുകളിലേക്ക് ബി ജെ പി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതുതായി പറയുന്നത്. 27 സീറ്റുകളിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. ലീഡ് നില നിലവിൽ രാവിലെ ഈ വോട്ടെണ്ണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ആദ്യത്തെ ട്രെൻഡിൽ നിന്ന് മാറുന്നു. എന്തായാലും ഒരു 9 മണിയോടുകൂടി തന്നെ ഇത് ഏത് രീതിയിലേക്ക് ഏത് ദിശയിലേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത് എന്ന കാര്യത്തിലടക്കമുള്ള വ്യക്തമായ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാകുമെന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും 27 സീറ്റുകളിൽ കോൺഗ്രസും 30 സീറ്റുകളിൽ ബി ജെ പിയും ഛത്തീസ്ഗഡിൽ മുന്നിട്ട് നിൽക്കുന്നു. മധ്യപ്രദേശിൽ 51 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ബി ജെ പി 58 സീറ്റുകളിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അജിം ഷാദ്. തീർച്ചയായും, അതായത് ഛത്തീസ്ഗഡിൽ പറഞ്ഞതിന് വിരുദ്ധമായി, അതായത് ഛത്തീസ്ഗഡിൽ ഭാഗൽ സർക്കാരിനുള്ള ഒരു ജനവിധിയാകുമെന്നാണ് പ്രവചനങ്ങളിൽ പറഞ്ഞിരുന്നത്. പ്രവചനങ്ങൾക്കല്ല ഇനി പ്രസക്തി എങ്കിൽ പോലും ഒരുപക്ഷെ ആന്റി ഇൻകംബൻസിയോ അവിടെയും വർക്കൗട്ട് ചെയ്യുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ ലഭിച്ച്. കാരണം 30 ബി ജെ പി ആദ്യഘട്ടത്തിൽ മേൽക്കൈ നേടുകയാണ്. 27 മാത്രമാണ് കോൺഗ്രസിന് മേൽക്കൈ നേടാനാകുന്നത്. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ്, മാറി മറിയാം. ഇനിയും സമയങ്ങളുണ്ട് ഒരുപക്ഷെ ലഭിച്ച്. അത് നമുക്ക് ഇപ്പോൾ വിലയിരുത്താറായിട്ടില്ല. ഇത് മാറി മറിയാവുന്ന ഫലസൂചനകൾ തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കേണ്ടത്. ഛത്തീസ്ഗഡിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രത്യേകിച്ചും അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ അവിടെ കോൺഗ്രസ് അധികാരം നിലനിർത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് അവിടെ വളരെ മികച്ച രീതിയിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ദേശീയ തലത്തിലുള്ള വിലയിരുത്തലുകൾ. പ്രത്യേകിച്ചും ഭൂപേഷ് ബാഗലിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് കോൺഗ്രസ് അവിടെ മുന്നോട്ട് പോയത്. പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സിൽ പ്രകടമായിരുന്നില്ല. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ഭരണം, ജനങ്ങളിലേക്ക് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതി ഉൾപ്പെടെ സ്ത്രീകളെ ഉന്നമിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ തുണയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം തുടക്കം മുതൽ തന്നെ പങ്കുവച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങളും ആ രീതിയിലുള്ള സൂചനകളാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആദ്യ സൂചനകൾ വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദിയിലൂന്നിയുള്ള ആ പ്രചരണം ആ സംസ്ഥാനത്ത് എത്ര രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു നേതൃനിര അവിടെ മാവോവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നത്. മഹേന്ദ്ര കർമ്മയടക്കമുള്ള ശുക്ലയടക്കമുള്ള നേതാക്കൾ അവിടെ കൊല്ലപ്പെട്ടു. അതിനുശേഷം കോൺഗ്രസ് അവിടെ ഈ ഭൂപേഷ് ബാഗലിൻ്റെ ഒരു ചിറകിലേറിയാണ് ഛത്തീസ്ഗഡിൽ തിരിച്ചു വന്നത്. ഹൈക്കമാൻഡുമായി വളരെ നല്ല അടുപ്പം സൂക്ഷിക്കുന്ന ഭൂപേഷ് ബാഗല് സംസ്ഥാനത്ത് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആഭ്യന്തര പ്രശ്നങ്ങളല്ല. തീർച്ചയായും ലബീഷ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നോക്കൂ, ഛത്തീസ്ഗഡിൽ നേരത്തെ പ്രവചിച്ചതിന് വിരുദ്ധമായി കോൺഗ്രസ് താഴേക്ക് പോകുന്നു. ബി ജെ പി നേരിയ മേൽക്കൈയാണ് തുടക്കത്തിൽ നൽകുന്നത്. മധ്യപ്രദേശിലാകട്ടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ലക്ഷ്യമാക്കുന്ന തരത്തിൽ 50-61 കോൺഗ്രസ്, 50-61 ബി ജെ പി എന്ന തരത്തിലേക്ക് നിൽക്കുന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് 29 ഏതാണ്ട് 30 സീറ്റുകൾ അടുപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 51 ഒതുങ്ങുന്നു. ഒരുപക്ഷെ ഈ തെലങ്കാനയെ സംബന്ധിച്ച് പറയുമ്പോൾ കാമറെഡ്ഡി എന്ന മണ്ഡലം, അതായത് ചന്ദ്രശേഖർ റാവു രേവന്ത് റെഡ്ഡിയും നേർക്കുനേർ മത്സരിക്കുന്ന ഒരിടമാണ്. ആ മണ്ഡലത്തെക്കുറിച്ച് അറിയാൻ ഒരു പക്ഷേ എനിക്കും ഒരു ആകാംക്ഷയുണ്ട്. ഈ ഇരുവരും മറ്റു മണ്ഡലങ്ങൾ സേഫായി മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ഈ ഇരു നേതാക്കന്മാരും ഒരുമിച്ച് കൊമ്പുകോർക്കുന്ന ഒരു മണ്ഡലമാണ് കാമറെഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ റാവുവും രേവന്ത് റെഡ്ഡിയും എന്നുള്ളത് അറിയാനൊരു കൗതുകമുണ്ട്. അതിൻ്റെ ഫലം എത്തിത്തുടങ്ങിയെങ്കിൽ ലബീഷ്, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ട്രെൻഡുകൾ പ്രവചനത്തെ അനുകൂലിക്കുന്ന തരത്തിൽ തന്നെയാണോ എക്സിപ്പോർട്ടുകളെ? കാമറെഡ്ഡി മണ്ഡലത്തിൽ നിന്നുള്ള ഫലസൂചനകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കാമറെഡ്ഡി. സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ അധ്യക്ഷന്മാരൊക്കെ സേഫായിട്ടുള്ള മണ്ഡലങ്ങൾ അതാണ് അവിടെ വളരെ ശക്തമായി തന്നെ ഈ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം KCRനെ അദ്ദേഹത്തിൻ്റെ മടയിൽ തന്നെ ചെന്ന് നേരിടുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത. ഈ ബി ജെ പി കോൺഗ്രസ് പോരാട്ടത്തിൽ തെലങ്കാനയുടെ രാഷ്ട്രീയം ഒരിക്കലും പിന്തള്ളപ്പെട്ട് പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അവിടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത സംസ്ഥാനം, കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാന കൂടി കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ ഒരു പ്രഭാവത്തിനുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക്
ഏതെങ്കിലും തരത്തിലുള്ള ഒരു താമര വിരിയിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. തെലങ്കാനയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. സീറ്റുകളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെയല്ല. ബി ആർ എസിനെ അപേക്ഷിച്ച് കോൺഗ്രസ്സിന് വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മാറി മറഞ്ഞേക്കാം. എങ്കിൽ പോലും ആദ്യ ഫലസൂചനകൾ കോൺഗ്രസ്സിന് അനുകൂലമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. നമ്മൾ പറഞ്ഞു വന്നത് ഈ തെലങ്കാന രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതകളാണ്. അവിടെ ഈ ചന്ദ്രശേഖർ റാവു നടത്തിയ കോൺഗ്രസിനോടുള്ള ഒരു ചതി, അത് തീർച്ചയായിട്ടും വോട്ടർമാരുടെ മനസ്സിലുണ്ടാകും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കോൺഗ്രസ് ഈ തെലങ്കാനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് ചന്ദ്രശേഖർ റാവു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തത്. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഈ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ തെലങ്കാനയിൽ നേരിട്ടിറങ്ങി. ചന്ദ്രശേഖർ റാവു പഠിച്ച സ്കൂളും അദ്ദേഹം സഞ്ചരിക്കുന്ന റോഡുമെല്ലാം കോൺഗ്രസ് നൽകിയതാണ്. അതുമാത്രമല്ല, ഈ തെലങ്കാന എന്ന സംസ്ഥാനം തന്നെ കോൺഗ്രസ് നൽകിയതാണെന്നുള്ള വളരെ ശക്തമായൊരു മറുപടിയാണ് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ നൽകിയത്. അതിന് ഏത് രീതിയിലായിരിക്കും തെലങ്കാനയിലെ ജനങ്ങൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ശരിയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളത്, തിരിച്ചു വരുന്നു എന്നുള്ളതല്ല, ഈ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസ് അവിടെ ആദ്യഘട്ടത്തിൽ ചതിക്ക് വിധേയമായി. അതിനുശേഷം അവിടെ പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബി ആർ എസ് ടി ആർ എസ് എന്ന ആദ്യ പേരിലും ബി ആർ എസ് എന്ന ഇപ്പോഴത്തെ പേരിലും ഒക്കെ അറിയപ്പെടുന്ന റാവുവിന് തന്നെയാണ് അവിടെ മേൽക്കുള്ളത്. അപ്പോൾ തുടർച്ചയായുള്ള ഭരണങ്ങൾ ഏൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതാണ് ഒരുപക്ഷെ തെലങ്കാനയിൽ മതിക്കുന്നത്. ഇനി രാജസ്ഥാനിലേക്ക് എത്തിയാൽ രാജസ്ഥാനിൽ ഗെഹ്ലോട്ടും പൈലറ്റും തമ്മിൽ പടലപ്പിണക്കങ്ങളുണ്ട് ഒക്കെ ശരിയാണ്. കോൺഗ്രസ് പാളയത്തിലെ പട ശക്തമാണ്. എങ്കിൽ പോലും അവിടെ ഭരിക്കുന്നതിനെതിരായിട്ടാണ് വികാരം എഴുതുന്നത്, കോൺഗ്രസിനെതിരായ വികാരം. പക്ഷേ മധ്യപ്രദേശിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ആദ്യം മേൽക്കൈ കിട്ടിയതാണ്. അവിടെ കുതിരക്കച്ചവടത്തിലൂടെ ബി ജെ പി അധികാരത്തിലെത്തുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഭരിക്കുന്ന മധ്യപ്രദേശിൽ ബി ജെ പിക്കെതിരായി മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം കാണുന്നില്ല എന്നുള്ളതാണ്. അതൊരു നേട്ടമായി കാണണം. കാരണം മധ്യപ്രദേശ് എന്നത് ഈ നാല് സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലേക്ക് ചൂണ്ടുപലകയാകുന്നു എന്ന് നിരീക്ഷകർ വീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ലബീഷ്. അജിം ഷാദ്, അതെ, 230 സീറ്റുകളുള്ള മധ്യപ്രദേശ് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകമാണ്. അവിടെ ബി ജെ പി അധികാരത്തിൽ ഇരിക്കുന്ന സംസ്ഥാനം, ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടത്തുന്ന സംസ്ഥാനം, ബി ജെ പിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും